വിഴിഞ്ഞം സംഘർഷത്തിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ വിവരശേഖരണം തുടങ്ങി. പോലീസ് സ്റ്റേഷനിൽ എത്തിയ NIA ഉദ്യോഗസ്ഥർ സ്പെഷ്യൽ ഓഫീസറായ DIG R നിശാന്തിനുമായി കൂടിക്കാഴ്ച നടത്തി. അതിനിടെ നിരോധിത സംഘടനയിൽ പ്രവർത്തിച്ചവർ വിഴിഞ്ഞത്ത് രഹസ്യയോഗം ചേർന്നുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടും പുറത്തുവന്നു. വിഴിഞ്ഞം സംഘർഷങ്ങളിൽ ഇതുവരെ 163 കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്നും അറസ്റ്റ് ഉടനുണ്ടാകുമെന്നും R നിശാന്തിനി വ്യക്തമാക്കി. നിലവിൽ നമ്മൾ കേസിൻ്റെ ലിസ്റ്റൊക്കെ എടുത്തിട്ടുണ്ട്. 163 കേസസാണ് ഇതുവരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ടുള്ള എല്ലാ നിയമ നടപടികളും ശക്തമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നിയമപരമായിട്ട് നമ്മൾ ഇനി പ്രതികളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. നിയമപരമായിട്ട് ശക്തമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ അവർ അനുമതി നിശ്ചയിച്ചിട്ടുണ്ട് നിലവിൽ. അപ്പോൾ നമ്മൾ വരുമ്പോൾ നമ്മൾ ബ്ലോക്കിംഗ് പോയിന്റ്സ് ഒക്കെ ഇട്ട് തടയാനാണ് നമ്മൾ അതിനുള്ള ശക്തമായ ഉള്ള ഫോഴ്സ് ക്രമീകരിച്ചിട്ടുണ്ട്. ഏകദേശം 750 പോലീസുകാരെയാണ് നമ്മൾ വിന്യസിച്ചിട്ടുള്ളത്. നിലവിൽ നമുക്ക് അങ്ങനെ ഇതൊന്നും പറയാൻ പറ്റത്തില്ല. അത് അത് ആ ലെവലിൽ നമ്മൾ എത്തിയിട്ടില്ല. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഈ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഏത് തരത്തിൽ വേണം എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. NIA വിവരശേഖരണത്തെ എങ്ങനെ കാണണം? ഒപ്പം തന്നെ ഈ ഇന്റലിജൻസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഷഫീദ്. അർജിത, NIA ആസ്ഥാനത്ത് നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്, നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്തെ NIA ഉദ്യോഗസ്ഥൻ ഇന്ന് വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി വിവരശേഖരണം നടത്തിയത്. വിഴിഞ്ഞത്ത് കഴിഞ്ഞ ശനിയാഴ്ചയുണ്ടായ സംഘർഷം, അതിനെ തുടർന്ന് വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച സംഭവം, ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യശക്തികളുടെ ഇടപെടൽ അതുണ്ടോ എന്നായിരിക്കും പ്രധാനമായും NIA പരിശോധിക്കുക. ഒരു പ്രാഥമിക പരിശോധനയെ മാത്രമാണ് ഇപ്പോൾ അവർ കണ്ടിട്ടുള്ളത്. ഇന്ന് നേരിട്ട് വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലെത്തി NIA ഉദ്യോഗസ്ഥൻ വിവരങ്ങൾ ശേഖരിച്ചു. അതേസമയം ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിന്റെ വിവരങ്ങളും ഇന്ന് പുറത്തു വന്നിരുന്നു. ഇന്നലെ വിഴിഞ്ഞത്തെ ഒരു സ്കൂളിൽ, കോട്ടപ്പുറം സ്കൂളിൽ വെച്ച് ഒരു രഹസ്യ യോഗം ചേർന്നതായിട്ടാണ് നിലവിൽ ഇപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം, തീവ്ര ഇടതുപക്ഷ അല്ലെങ്കിൽ തീവ്ര ഇടത് സംഘടനകൾ പ്രവർത്തിച്ച ചില ആളുകളും നിരോധിത സംഘടനകൾ പ്രവർത്തിച്ച ചില ആളുകളും ഇന്നലത്തെ യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ കൂടുതൽ പരിശോധനകൾ, അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തണമെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ ഇന്റലിജൻസ് തുടർ പരിശോധനയും തുടർ വിവരശേഖരണവും ആരംഭിക്കുകയും ചെയ്തു. മറ്റൊന്ന്, വിഴിഞ്ഞത്തെ സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ച R നിശാന്തിനി ഇന്ന് വിഴിഞ്ഞത്ത് നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇവരുടെ ഒരു പ്രത്യേക സംഘമാകും ഇനി വിഴിഞ്ഞത്തെ ക്രമസമാധാന ചുമതല നിർവഹിക്കുക. മാത്രമല്ല മറ്റ് കേസുകളുടെ അന്വേഷണവും ഈ സംഘം മേൽനോട്ടം വഹിക്കും. 163 കേസുകൾ ഇതിനോടകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ സംഘർഷവുമായി രേഖപ്പെടുത്തിയ 12 കേസുകളിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായി നടപടി വേണമെന്ന സേനയ്ക്കുള്ളിൽ തന്നെ ആവശ്യം ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് കാര്യമായി പോലീസുകാർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റൊരു സാഹചര്യത്തിൽ നടപടിയിലേക്ക് കടന്നില്ലെങ്കിൽ അത് സേനയിലെ ആളുകളുടെ മനോവീര്യം ചോർന്നു പോകുന്ന നടപടിയാകും, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവൃത്തിയാകും എന്നുള്ളതാണ് വിമർശനം. ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നടപടിയിലേക്ക് കടക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട ആക്ഷനുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. വൈദികരടക്കമുള്ള ആളുകളെ പ്രതിചേർത്താണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഘർഷത്തിൽ കേസെടുത്തിരിക്കുന്നത്. ഏതുതരം ആക്ഷൻ പ്ലാനാണ് പോലീസ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഹിന്ദു ഐക്യവേദിയുടെ മാർച്ച് വിഴിഞ്ഞം സമരസമിതി സമര പന്തലിലേക്ക് വരുന്നുണ്ട്. സ്വാഭാവികമായും പോലീസ് ഇതൊരു ക്രമസമാധാനമായി പ്രശ്നമായി കണ്ട കൂടുതൽ മുന്നൊരുക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. 600 പോലീസുകാരെ അധികമായി വിന്യസിച്ചിട്ടുണ്ട്. 300 ഭാഗങ്ങളിലടക്കം, അതായത് ഈ സമരപ്പന്തലിലേക്ക് മാർച്ച് എത്തും മുൻപ് തന്നെ അഥവാ ഇവർ നടത്തുകയാണെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്യാനുള്ള പോലീസ് ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഇതിനോടകം നടത്തിയിട്ടുമുണ്ട്. റിജിത്ത്. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.